പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ഒരുപാട് കണക്കുകൂട്ടലുകളുമായിട്ട് നടക്കുന്നവനാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം, നമ്മുടെ കണക്കുകളും ദൈവത്തിന്റെ കണക്കുകളും തമ്മിൽ ഭയങ്കര വ്യത്യാസമാണെന്ന്. 5 അപ്പവും 2 മീനും നമ്മൾ പറയും ഒരാൾക്കാണെന്ന്, പക്ഷേ കർത്താവ് പറയും അത് 5000 പേർക്കാണെന്ന്. ചെങ്കടലിനെ വിഭജിക്കാൻ കഴിയുമോ? നമ്മൾ പറയും അത് സാധ്യമല്ല, എത്ര കണക്കൂട്ടിയാലും സാധ്യമല്ല. പക്ഷെ കർത്താവ് പറയുക ഒരു കൊച്ചുവാടി മതിയെന്ന്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഗോലിയാത്തിനെ താഴെയിടണമെങ്കിൽ അതിന് തക്കതായ ആയുധം വേണം, വാള് വേണം, കുന്തം വേണം, ഒത്തിരി ആയുധങ്ങളൊക്കെ വേണ്ടി വരും. പക്ഷെ കർത്താവ് പറയുന്നത് ഒരു കൊച്ചു കല്ല് മതിയെന്ന്. ഇതാണ് നമ്മുടെ കണക്കുകൂട്ടലുകളും ദൈവത്തിന്റെ കണക്കുകൂട്ടലുകളും തമ്മിലുള്ള വ്യത്യാസം. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? അതുകൊണ്ട് ഒത്തിരി 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 നമ്മുടെ പരിധിക്കകത്ത് നിന്ന് കണക്ക് കൂട്ടി നിരാശപ്പെടേണ്ട ആവശ്യമില്ല. നമ്മുടെ കണക്കുകൂട്ടലുകളൊക്കെ അവസാനം നിരാശയിൽ നിബദിച്ചാലും സർവശക്തനായ ദൈവം സകല കണക്കുകൂട്ടലുകളെയും തെറ്റിച്ചുകൊണ്ട് നമ്മളെ ഉയർത്താൻ വിശ്വസ്തനാണ്, നമ്മളെ മാനിക്കാൻ വിശ്വസ്തനാണ്, നമ്മളെ മുൻപോട്ട് നടത്താൻ വിശ്വസ്തനാണ്. പ്രതീക്ഷിച്ച കരങ്ങൾ മുഴുവൻ പിന്നിലേക്ക് മാറിയാലും ആശ്രയിച്ച വഴികൾ മുഴുവൻ അടഞ്ഞുപോയാലും അതിൻ്റെ അപ്പുറത്ത് നമുക്ക് വേണ്ടി വലിയവ ചെയ്യാൻ കഴിയുന്ന സർവശക്തനായ ദൈവം കണക്ക് കൂട്ടലുകൾക്ക് അപ്പുറത്ത് അത്ഭുതം ചെയ്യും. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക, ദൈവമായ കർത്താവ് അനുഗ്രഹിക്കുമാറും.